ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന പോയം ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. 1874 റോബർട്ട് ഫ്രോസ്റ്റ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. എ ബോയ്സ് വിൽ, നോർത്ത് ഓഫ് ബോസ്റ്റൺ, മെൻറ്റിംഗ് വാൾ, റോഡ് നോട്ട് ടേക്കൺ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി റെസിപ്പിയൻറ്റും കൂടിയാണ് അദ്ദേഹം. 1963 അദ്ദേഹം മരിക്കുന്നത്. ഈ പോയത്തിൽ പറയുന്നത് വീടിനടുത്തുള്ള സ്റ്റാൻഡിൽ വെച്ച് റോഡിലൂടെ പോകുന്നവർക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കൃഷിക്കാരനെ കുറിച്ചിട്ടാണ്. പോയം തുടങ്ങുമ്പോൾ ഒരു റോഡ് സൈഡ് സ്റ്റാൻഡിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് കിട്ടുക. ഇവിടെ ഹൈവേയോട് ചേർന്ന് ഒരു കർഷകൻ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു റോഡ് സൈഡ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സ്റ്റാൻഡിലുള്ള സാധനങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അയാൾക്ക് പണം ആവശ്യമായിരുന്നു. പക്ഷേ അയാൾക്ക് എന്തിഷ്ടമല്ല, യാചനയിലൂടെ മറ്റുള്ളവരിൽ നിന്ന് അത് നേടുന്നത് ഇഷ്ടമല്ല, അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. തൻ്റെ സാധനങ്ങൾ വിറ്റിട്ട് അതിലൂടെ പണം സമ്പാദിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഭാഗ്യം തുണക്കാത്തത് കൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്ന ആരും തന്നെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ആരെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ തന്നെ അത് ആ സൈഡിലുള്ള റോഡ് സൈൻസിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പോയറ്റ് പറയുന്നത്. അതിനുശേഷം ഫാർമർ പറയുന്നുണ്ട്, ഈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് എൻ്റെ സാധനങ്ങൾ വേണ്ടെങ്കിൽ അവരെന്ത് ചെയ്തോട്ടെ, അവരുടെ പൈസയൊക്കെ അവരുടെ കീശയിൽ തന്നെ വെച്ചോട്ടെ. അവരിദ്ദേഹത്തെ അവഗണിക്കുന്നത് പോലെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ കർഷകൻ്റെ ഫ്രസ്ട്രേഷനാണ് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, തൻ്റെ സാധനങ്ങളൊക്കെ വിറ്റ് പണം സമ്പാദിച്ച് ആ പൈസ കൊണ്ട് സിറ്റിയിൽ പോയി ജീവിക്കണമെന്നതായിരുന്നു അത്. സിറ്റി ലൈഫിനെ കുറിച്ചിട്ട് അദ്ദേഹം സിനിമയിലും അതുപോലെ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമായിരുന്നു, സിറ്റി ലൈഫ് ആസ്വദിക്കണമായിരുന്നു. പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസും റിയൽ എസ്റ്റേറ്റ് ഏജൻസുമാണ് തൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെന്ന്. ഇവർ കർഷകരുടെ മുന്നിലേക്ക് വരുന്നത് തങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നുള്ള വ്യാജേനയായിരുന്നു. പക്ഷേ അവരുടെ വരവിന് പിന്നിലുള്ള ഉദ്ദേശം സ്വാർത്ഥ താല്പര്യം മാത്രമായിരുന്നു. ഇവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും ഈ കർഷകൻ ഗുണകാംക്ഷികളെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഗുണകാംക്ഷികളെന്ന് ഉപയോഗിച്ചത് സറ്റയറായിട്ടാണ്. ഇത്തരം ആളുകൾ കർഷകരോട് വന്നിട്ട് പറയും, സിറ്റിയിൽ സിനിമാ തിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ വലിയ സ്റ്റോറുകളുള്ള സ്ഥലത്തേക്കൊക്കെ നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുകയാണ്. പക്ഷേ അവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അത് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫറുകൾ മാത്രമായിരുന്നു. ഒരിക്കലും അവർ പറഞ്ഞതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചിരുന്നില്ല. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയറ്റിൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. കർഷകരുടെ ഈ അവസ്ഥയിൽ പോയറ്റിന് വിഷമമുണ്ട്. കർഷകർ സിറ്റി ലൈഫ് ആഗ്രഹിക്കുന്നു, പക്ഷേ അവർക്കത് ലഭിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കർഷകൻ റോഡ് സൈഡ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കാറുകൾ നിർത്തുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ കാറുകളൊന്നും നിർത്തുന്നില്ല. ഏതെങ്കിലും വണ്ടി നിർത്തിയാൽ തന്നെ അവർക്കറിയേണ്ടത് പെട്രോളിൻ്റെ വിലയും വഴികളെക്കുറിച്ചുമൊക്കെയാണ്. ചിലരെന്ത് ചെയ്യും, സാധനത്തിൻ്റെ വില ചോദിക്കുകയും ചെയ്യും. ഈ കർഷകരുടെ ഒരിക്കലും നടക്കാത്ത ഈ പ്രതീക്ഷയെ ഓർത്ത് പോയറ്റിന് വിഷമം ഉണ്ടാവുന്നുണ്ട്. ഈ ഫാമേഴ്സിൻ്റെ ഡിഫിക്കൽട്ടീസ് എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്ന് പോയറ്റ് ചിന്തിക്കുകയാണ്. ഇവർക്ക് എന്തുണ്ടാവുന്നില്ല, ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് ഈ പോയം അവസാനിക്കുന്നത്. ഈ പോയത്തിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.